ഹലോ ഇറ്റ്സ് മീ ഹെൽദി ദൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിതാസ് ലിറ്റിൽ സ്പേസ്. നമ്മളെ കോളേജിലെ ഐ വി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണിത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടു നോക്കും. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ആണ് കേട്ടോ കൊടുക്കണേ. സൂപ്പർ ബിരിയാണി കഴിച്ചുകൊണ്ട് ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് അതെ കാസർഗോഡ് ബിരിയാണി ഓക്കെ അവിടെ ഇരുന്നോണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ബിരിയാണി ആണ് നല്ല ചിക്കൻ കാലൊക്കെ ഉണ്ട്. ഗേറ്റ്സ് നമ്മളിപ്പോൾ അതേ ബേക്കൽ ഫോർട്ടിൻ്റെ മുന്നിലാണുള്ളത്. ആ കാണുന്നത് നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറുകയാണ്. എന്നിട്ട് നമ്മൾ ദണ്ഡേലിക്ക് ജിദാസ് ലിറ്റിൽ സ്പേസിൻ്റെ ഒരു ഐസ്ക്രീം ഉണ്ടോ? നമ്മളിപ്പോ ഡാൻഡേലി എത്തിയിട്ട് റൂമിൽ എത്തി രാവിലെ നമ്മള് നേരത്തെ എത്തേണ്ടത്. പക്ഷെ നമ്മൾ ഭയങ്കര പങ്ക്ച്വൽ ആയതുകൊണ്ട് നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അഞ്ചര അഞ്ചേമുക്കലായപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് കയറിയത്. അഞ്ചു കയറി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇനി രാവിലെ ഒന്നും കൂടി എണീറ്റ് വലക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറി വേണം നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ പോകാൻ വേണ്ടി. ഇതിലൊക്കെ ആൾക്കാർ വീട് കിടക്കുന്നുണ്ട്. ഇത് അക്ഷരയാണ്, ഇത് ദൃശ്യമാണ്, ബാക്കി ആൾക്കാരൊക്കെ ഓരോരോ കാര്യങ്ങളിലും ബിസിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡി വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും റൂം ടൂർ ഒന്നും കാണിച്ചിട്ട് എല്ലാം അലങ്കോലായിട്ട് കിടക്കാണ്. പക്ഷെ ഇതാണ് നമ്മുടെ റൂം. വീഡിയോ എടുക്കാണേ. ഇതാണ് നമ്മുടെ റൂം. ഇങ്ങനെ ബെഡ് നിറയെ സാധനങങ്ങളാണ് എല്ലാവരും. ഓക്കെ, കൂടാതെ ഇവിടെയും ഒരു ബെഡുണ്ട്, ഇവിടെയും മൂന്ന് ബെഡ്. സോ യാ, പിന്നെ അവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ബേസിക്കലി ഇതാണ് നമ്മുടെ റൂം. ഇനി നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങും. പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ വീഡിയോ എടുക്കുന്നത് ആരാന്നറിയോ? ലൈറ്റ് ഇല്ല. ആൻസി ആണ്. യെസ്, ആൻസി ഫോട്ടോ എടുത്തരായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസിന് പോയിട്ട് അപ്പൊ കാണാം. അങ്ങനെ നമ്മൾ അടുത്തത് പോയത് ഫുഡ് അടിക്കാനാണ്. ഫുഡ് അടി എന്ന് പറയുന്നത് മെയിൻ ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ ക്ലാസ്സിലുള്ള പിള്ളേരാണ്. നമ്മുടെ കൂടെയുള്ള പിള്ളേർ മാത്രമായിരുന്നില്ല, ജൂനിയേഴ്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ട്രിപ്പിന്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ അവിടെ കുറച്ച് പട്ടിക്കുട്ടികളുണ്ടായിരുന്നു, അതിന് കളിപ്പിക്കാൻ പോയതാണ് ആൻസി ഐശ്വര്യമൊക്കെ. ഞാൻ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയില്ല, എനിക്ക് പേടിയായതുകൊണ്ട്. ഓഫീഷ്യലി നമ്മുടെ ഡേറ്റ് ടു സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു.
ആവട്ടെ, ലഗൂണ വാട്ടർ സ്പോർട്സ് ആൻഡ് റിസോർട്ടിൽ എത്തിയിരിക്കണം. ഇനി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോണ്. അപ്പൊ നമ്മള് സോർഡിങ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കയാക്കിങ് ചെയ്തോണ്ടിരിക്കും. ഇത് കഴിഞ്ഞ് നമ്മള് സിപ്പ് ലൈനിൽ കയറും. ഡൻഡേലിയിലുള്ള ലാസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ. നമ്മളിപ്പം ഒരു റെയിൻ ഡാൻസും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡിന്നറിന് വേണ്ടി സെറ്റായിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ നൈറ്റ് ഇവിടെ കഴിയും. നമ്മൾ നാളെ മോർണിംഗ് തന്നെ റിസോർട്ടിൽ പോവും ഗോകർണിക്ക്. പിന്നെ നാളത്തെ കാര്യമാണ് നാളെ കാണാൻ മാൻ ഈ ഫുഡിൻ്റെ കാര്യങ്ങളും ക്യാമ്പ് ഫയർ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് ചുമ്മാ ഒരു ഡിന്നറല്ല, എന്താണെന്നറിയോ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കുന്നതാണ്. ആ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ യാ, നല്ല രസമായിരുന്നത്. ഡേ അടിപൊളിയായിരുന്നു. ഫുള്ളായിട്ടൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പോർട്സ് ആയതുകൊണ്ട് ഒരു ഫോൺ കഴിഞ്ഞ് ചാടി പോയാലോ എന്നുള്ള ടെൻഷൻ ഉള്ളതുകൊണ്ട് കുറേ നടത്തില്ല. പക്ഷേ ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം. ഗൈസ്, ഐശ്വര്യ അതെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ക്യാൻഡിൽ കോച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാവോ മാഡം? കണ്ട, ഒരു പാക്കോടൊക്കെ ആണോ അവൾ എടുത്തോണ്ടോ? കണ്ട, പാക്കോടൊക്കെ എടുത്തോണ്ടോ? നടന്നു പോണു. അപ്പൊ നമ്മള് രാവിലെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 4:50 എണീറ്റ് പലക്ക തേച്ച് കുളിച്ചതല്ല, എന്നിട്ട് ഡ്രസ്സും മാറി വണ്ടിയിൽ കയറിയിരുന്ന്. ഇപ്പൊ സമയം 9:42 ഇപ്പോഴാണ് എത്തിയത്. എത്തിയിട്ട് ബീച്ചിലേക്ക് പോവാം. നമ്മൾ ബീച്ചിലെത്തി.
ഇവിടെ മരിച്ച് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇവൻ പോസ് ചെയ്യാണ്. ഇവനെല്ലാരും എടുത്തോണ്ടിരുന്നത് അശ്വനാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് കുറച്ചേരം കറങ്ങി, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് രാത്രിയാണ്. അന്ന് ലോങ് ഡ്രൈവ് ആയിരുന്നു തിരിച്ച്. പിന്നെ വേറെ എവിടെ ഇറങ്ങിയൊന്നുമില്ല. നമ്മൾ തിരിച്ച് തലശ്ശേരി എത്തിയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. എന്നിട്ട് ഡേ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്ക് നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളൊരു കുഞ്ഞു വ്ളോഗ്. കുറച്ച് ക്ലിപ്സ് ഇതിനകത്തുള്ളൂ. ആൻഡ് വീഡിയോ എടുത്തത് കുറേയൊക്കെ തന്നെ വിഷ്ണു, മനീഷും, മാൻസിയും, അങ്ങനെ പലരും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എടുത്ത വ്ളോഗല്ല. അതിന് ഒത്തിരി ക്ലിപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.